കടുത്ത വാക്സിൻ ക്ഷാമം തുടരുന്ന സംസ്ഥാനത്ത് ഇന്ന് വാക്സിൻ വിതരണം പൂർണ്ണമായും നിലച്ചു. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ സ്റ്റോക്ക് പൂർണ്ണമായും തീർന്നു. സർക്കാരിന്റെ പിടിപ്പുകേടാണ് വാക്സിൻ ക്ഷാമത്തിന് കാരണം എന്നാണ് ആക്ഷേപം. അവശേഷിക്കുന്ന സ്റ്റോക്കിൽ ഇന്നലെ 2 ലക്ഷത്തിലധികം പേർക്ക് വാക്സിൻ നൽകി. 150 ഓളം സ്വകാര്യ ആശുപത്രികളിൽ മാത്രമാണ് ഇന്ന് സംസ്ഥാനത്ത് വിതരണമുണ്ടായിരുന്നത്. സർക്കാർ മേഖലയിൽ ബുക്ക് ചെയ്തവർക്കും വാക്സിൻ ലഭ്യമായില്ല. വാക്സിൻ വിതരണം പ്രതീക്ഷിച്ച് കേന്ദ്രങ്ങളിലെത്തിയ പലരും തിരികെ മടങ്ങേണ്ടി വന്നു. സർക്കാർ വാക്സിൻ നൽകുന്നതിൽ കാണിച്ച അലംഭാവമാണ് ഇത്തരം ക്ഷാമത്തിന് കാരണമെന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഇടത് അനുകൂലികൾക്ക് സ്പോട്ട് രജിസ്ട്രേഷനിലൂടെ വാക്സിൻ നൽകിയതും ക്ഷാമത്തിന് കാരണമായി. പ്രതിസന്ധി നീളുന്നതോടെ 2ാം ഡോസ് വാക്സിൻ കാത്തിരിക്കുന്നവർ, യാത്രയ്ക്കായി വാക്സിൻ വേണ്ടവർ എന്നിവർ കൂടുതൽ പ്രതിസന്ധിയിലാകും. അതേസമയം സ്വകാര്യ മേഖലയിൽ ബുക്ക് ചെയ്തവർക്ക് വാക്സിൻ ലഭിക്കും. പത്തനംതിട്ട, കോട്ടയം, വയനാട് എന്നീ ജില്ലകളിൽ കോവാക്സിൻ മാത്രമാണ് ഉള്ളത്. ബാക്കിയുള്ള ജില്ലകളിലും വാക്സിനുകളുടെ അളവ് കുറവാണ്. സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ മനഃപൂർവ്വം വാക്സിൻ ക്ഷാമം ഉണ്ടാക്കുന്നുവെന്ന ആരോപണവും ശക്തമാണ്. 3ാം തരംഗ ഭീഷണി നിലനിൽക്കെ പരമാവധി ആളുകളിൽ എത്രയും വേഗം 1 ഡോസ് വാക്സിനെങ്കിലും എത്തിക്കാനായില്ലെങ്കിൽ അത് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇതിനിടയിലാണ് സർക്കാർ വാക്സിൻ വിതരണത്തിൽ മെല്ലെപ്പോക്ക് തുടരുന്നതും. വാക്സിൻ വാങ്ങാനായി സർക്കാർ സമാഹരിച്ച പണം എന്ത് ചെയ്തെന്ന ചോദ്യവും ഉയരുകയാണ്. ജനം, തിരുവനന്തപുരം.